മാത്യു തോമസ് എം എൽ എയുടെ പ്രവർത്തനം മോശമെന്ന് ജനതാദളുകാർക്ക് മാത്രമല്ല സി പി എംകാർക്കും പരാതി. തിരുവല്ല ഏരിയ സമ്മേളനത്തിലാണ് മാത്യു തോമസിനെതിരെ സി പി എം പാർട്ടി സഖാക്കൾ കടുത്ത വിമർശനം ഉന്നയിച്ചത്. മാത്യു തോമസ് എം എൽ എയുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നും റോഡുകളുടെ അവസ്ഥ വളരെ മോശമാണെന്നും വിമർശനമുയർന്നു. ചില സി പി എം പ്രവർത്തകരെക്കാൾ പാർട്ടിയോട് കൂറുള്ളയാളാണ് മാത്യു തോമസ് എന്നായിരുന്നു ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണം. ഇത് തന്നെയാണ് ജനതാദളുകാരും വളരെ കാലമായി പറയുന്നത്. ജനതാദൾ സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായ മാത്യുക്ക് സ്വന്തം പാർട്ടിയോടോ പാർട്ടിക്കാരോടോ ഒരു കൂറും താല്പര്യമില്ല. പകരം കൂറെല്ലാം സി പി എമ്മിനോടും സി പി എം സഖാക്കളോടുമാണ്. ഇത് സി പി എംകാർ ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത്? ജനതാദളുകാർ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയേറെയായി. അമ്മ വീട്ടിൽ ഊട്ടിയും അച്ചി വീട്ടിൽ ഉറക്കവുമാണ് മാത്യു തോമസ്. പാർട്ടിയുടെ പേരിൽ സീറ്റും സ്ഥാനമാനങ്ങളെല്ലാം ആനുകൂല്യങ്ങളുമൊക്കെ ജനതാദളിൽ നിന്നാണ്. കൂറും സഹായവും താല്പര്യവും ഉറക്കവുമെല്ലാം സി പി എമ്മിനോടും. അതിന് കാരണവുമുണ്ട്. അദ്ദേഹത്തെ സീറ്റ് കൊടുത്ത് നിർത്തി ജയിപ്പിക്കുന്നത് സി പി എമ്മാണ്. സി പി എം പ്രവർത്തകർ ഇറങ്ങിയില്ലെങ്കിൽ ഒരു സ്ലിപ്പ് പോലും സ്വന്തം വീട്ടിൽ പോലും എത്തില്ല. കാരണം അതൊക്കെ കൊണ്ടുകൊടുക്കാൻ ആൾ വേണ്ടേ? അദ്ദേഹത്തിൻ്റെ നിഴലല്ലാതെ ആ മണ്ഡലത്തിൽ ഒരു ജനതാദളുകാരൻ പോലുമില്ല. രാജ്യത്ത് ഏതൊരാളും 10-20 വർഷം എം എൽ എയും മന്ത്രിയും ഒക്കെ ആയിരുന്നാൽ സ്വന്തം വാർഡിലെങ്കിലും പോയിട്ട് സ്വന്തം ബൂത്തിലെങ്കിലും ഒരു കമ്മിറ്റിക്കുള്ള ആളുണ്ടാവും. ഇത് അതുപോലുമില്ല. പിന്നെ എങ്ങനെ പാർട്ടി ഉണ്ടാകും? സി പി എം അല്ലേ ശരണം. സി പി എം സഖാക്കൾക്ക് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ മാത്യു വെറും പടക്കമാണെന്നും എം എൽ എ എന്ന നിലയിൽ വൻ പരാജയമാണെന്നും. ഇപ്പോഴും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഈ ഏമാന് മണ്ഡലം നോക്കാൻ എവിടുന്ന സമയം? പാർട്ടി സംസ്ഥാന പ്രസിഡൻ്റല്ലേ, സംസ്ഥാനത്ത് മുഴുവൻ ഓടി നടക്കണ്ടേ? ബൂത്ത് തലങ്ങളിലുള്ള പാർട്ടി പരിപാടികളിൽ പോലും പ്രസിഡന്റ് പങ്കെടുക്കണം. ഇപ്പോഴാണെങ്കിൽ മെമ്പർഷിപ്പ് വിതരണം നടക്കുന്ന സമയവുമാണ്. ഒന്ന് നിവർന്നു നിന്ന് മുള്ളാൻ പോലും ആ പാവത്തിന് സമയമില്ല. അത്ര തിരക്കാണ്.